കെപിഎസ്സി ലളിത നമ്മളിൽ നിന്നും വിട്ടുപോയിച്ചു. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും അവരെ പറഞ്ഞയക്കാൻ സാധിക്കും. മലയാള നാടക വേദിയിൽ ഒരു വലിയ നടിയായിരുന്നു. അങ്ങനെയാണ് ഒരു കെപിഎസ്സി ലളിത എന്നുള്ള പേര് അവർക്കുണ്ടായത്. പലരും നാടകത്തിൽ നിന്ന് വന്ന് സിനിമയിൽ വരും പരാജയപ്പെടാൻ, നടികളാണെങ്കിലും നടന്മാരാണെങ്കിലും ഒക്കെ. പക്ഷേ ലളിത നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോഴും അവർ ശോഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായത്, എനിക്കിന്നല്ല നിങ്ങൾക്കൊക്കെ മനസ്സിലായത്, അവർ അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ പല സിനിമകളുണ്ട്, മണിച്ചിത്രത്താഴ്, അതുപോലെ തന്നെ പൊന്മുട്ടി കിടന്ന താറാവ്, ഗോഡ് ഫാദർ, അനിയത്തിപ്രാവ്, ഒറ്റ കാര്യം നോക്കിയാൽ മതി. അനിയത്തിപ്രാവിലൊരു സീൻ ചാക്കോച്ചൻ, ആ ചാക്കോച്ചൻ്റെ അവൻ പ്രേമിക്കുന്ന പെണ്ണ് ശാലിനി അവസാന സമയത്ത് ശ്രീ വിദ്യയിലടക്കം പറയുന്നുണ്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞവർ പെട്ടെന്ന് മൂക്ക് ചീറ്റി കണ്ണ് തുടച്ചു. ആ സീൻ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ആർട്ടിസ്റ്റ്. ഒരിക്കലും ഞാൻ ഇന്ന് വരെ മറ്റുള്ള ആരെ അഭിനയിക്കണം എന്നുള്ളത് സംവിധായകന്മാരോട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ പറയേണ്ടതായിട്ടുള്ള, അത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ, കൊച്ചമ്മണി, ആ കൊച്ചമ്മണി ചെയ്യുന്ന ക്യാരക്ടർ, അത് ആര് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവർ വേറൊരു പേര് പറഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് അല്ലെങ്കിൽ വേറെ അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, ലളിതയാണ് ആ റോളിൻ്റെ സ്റ്റെപ്പ്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കൊച്ചമ്മണി അവിടെ എന്നെമ്പിള്ളച്ചേട്ടൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവിടെ വന്നതിന് ശേഷം ഞാനിവരറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ രണ്ട് കുട്ടികളെയും കൊണ്ട് കിണറ്റിലേക്ക് എറിയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസ്, അത് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതാണ് ആർട്ടിസ്റ്റ് എന്ന്. അന്ന് അവർ അതൊക്കെ ചെയ്തതിന് ശേഷം നിന്ന് കിടക്കിയായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ ഇതെന്തെങ്ങനെ, അപ്പോൾ അങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിക്കഴിഞ്ഞു, മണിച്ചിത്രത്താഴ് ഇതിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സിനിമ, ഈ സിനിമയ്ക്കൊപ്പം വേറൊരു കാര്യം, പണ്ട് ഇവർ വടക്കാഞ്ചേരി അവിടെ എലക്ഷൻ നിർത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ എൻ്റെ അടുത്ത് പാർട്ടി വിളിച്ചു പറഞ്ഞു, ഇന്നസെന്റ് നിങ്ങളൊന്ന് ചോദിക്കണം, കാരണം എന്നോട് ഞാനായിട്ട് ചോദിക്കുമ്പോൾ കാര്യം. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അസുഖമുണ്ട്, അന്നുണ്ട് അവർക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട് ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞത് 5 കൊല്ലം ഞാൻ അസംബ്ലിയിലെ ഇലക്ഷനിൽ നിന്ന് അവിടെ പോയി ഇരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എനിക്കത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു അതോ നിങ്ങളുടെ അടുത്ത് കൂടുതൽ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ നിൽക്കാം അങ്ങനെയാണോ പറഞ്ഞത്. അല്ല ഇന്നസെന്റ്, ഞാൻ നിൽക്കണില്ല. അങ്ങനെ അവർ നിൽക്കാത്തത് കൊണ്ട് എന്തുണ്ടായി, ഒരു MLA നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് പലപ്പോഴും പറയും ഇന്നസെന്റ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒഴിയരുത്, നിങ്ങൾ നിൽക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയും, അവർക്കൊരു വിശ്വാസം. ഇപ്പം സിനിമ അഭിനയിക്കാൻ വരുമ്പോഴും ഈ സീൻ വായിക്കുമ്പോഴും ഒരു സിനിമയ്ക്കകത്തുണ്ട്, എനിക്ക് സിനിമയ്ക്ക് ഏതാണെന്ന് ഓർമ്മയില്ല, മുഖം കഴുകുന്ന ഒരു ഒരു സീൻ, ആ സീനിൽ ലളിത വന്ന് ചോദിക്കും അവ എന്നാ വരിക അയാൾ, അത് പറയാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ. ആ സിനിമ പൊന്മുട്ടിയിടുന്ന താറാവ്, അപ്പം ആ സിനിമയിൽ ആ സീൻ തുടങ്ങുമ്പോൾ സത്യൻ അന്തിക്കാട് പറഞ്ഞു തുടങ്ങുന്നതിനൊരു സുഖം കിട്ടിയിട്ടില്ല, ഒരു ആ സീൻ നമുക്ക് എന്ത് വേണം. അപ്പം ഞാൻ എൻ്റെ ജീവിച്ച് നന്നാവുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവ് മാത്രമല്ലായിരുന്നു, നമ്മുടെ എല്ലാ നടന്മാരുടെയും നടികളുടെയും കാര്യം കൂടെ ഞാൻ പറയുക, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്കൊരു വാശി വരുന്നത്, എന്നാൽ നമുക്ക് വേറൊരു നമ്പർ കാണും. അപ്പം അങ്ങനെ ചെയ്യാൻ പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ലളിത. അവർ പറയും ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യും കേട്ടോ, ഓക്കെ, അപ്പം നമ്മൾ മനസ്സിനകത്ത് അന്ന ഞാൻ ശരിയാക്കിത്തരാം, അതൊരു വാശിയാണ്. അതുകൊണ്ടാണ് പലർക്കും അതില്ല, കിട്ടുന്ന കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പല സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ലളിതയായിട്ടുള്ള ഇങ്ങനെയുള്ള ചില
അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് സീൻ നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആ സീൻ നന്നാവണമെങ്കിൽ കൂടെ അഭിനയിക്കുന്നവരും നന്നായി അഭിനയിച്ചാലേ ആ സീൻ നന്നാവുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലും, കൂടെയുള്ളവരൊക്കെ നല്ലവരാണെങ്കിൽ നമ്മളും നന്നാവാൻ സാധ്യതയുള്ളൂ.